നമസ്കാരം മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ചൈനയെ തകർക്കാൻ വീണ്ടും മോദി സർക്കാർ ആഗോളതലത്തിൽ ക്ഷാമം നേരിടുന്ന സെമി കണ്ടക്ടർ ചിപ്പുകളുടെ പ്രതിസന്ധി തീർക്കാനാണ് ഇടപെടൽ ചൈനയായിരുന്നു ഈ മേഖലയെ നിയന്ത്രിച്ചിരുന്നത് കോവിഡ് വന്നതോടെ താളം തെറ്റുകയായിരുന്നു ഈ മേഖല ഇത് ഇന്ത്യയെയും പ്രതിസന്ധിയിലാക്കി ഈ സാഹചര്യം മുതലെടുത്ത് സെമി ചിപ്പുകളിൽ സാധ്യത കണ്ടെത്താനാണ് മോദി സർക്കാരിന്റെ തീരുമാനം സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണത്തിനുൾപ്പെടെ ഇലക്ട്രോണിക്സ് മേഖലയ്ക്ക് രണ്ട് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം കോടി രൂപയുടെ പ്രോത്സാഹന പാക്കേജുമായി കേന്ദ്രം എത്തുകയാണ് ഇതിൽ എഴുപത്തി ആറായിരം കോടി രൂപ സെമി കണ്ടക്ടർ ഡിസ്പ്ലേ നിർമ്മാണ മേഖലയ്ക്ക് മാത്രമാണ് നൽകുന്നത് സെമി കണ്ടക്ടറുകളുടെ ക്ഷാമം വാഹന മേഖലയെ വലിയ തോതിൽ ബാധിച്ച സാഹചര്യത്തിലാണ് ഇവയുടെ നിർമ്മാണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇന്ത്യയെ ആഗോള ഇലക്ട്രോണിക്സ് ഹബാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ ബുധനാഴ്ച അംഗീകാരം നൽകിയത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പുതിയ തലത്തിൽ എത്തിക്കാനാണ് നീക്കം സാങ്കേതിക രംഗം ആഗോളതലത്തിൽ നേരിടുന്ന സെമി കണ്ടക്ടർ ക്ഷാമം കാർ നിർമ്മാണം ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സ്മാർട്ട്ഫോൺ വിപണിക്ക് പക്ഷേ ഇത്രയും നാൾ പിടിച്ചു നിൽക്കാനായി എന്നാൽ സ്മാർട്ട് ഫോൺ നിർമ്മാണ രംഗത്തും താമസിക്കാതെ സ്ഥിതി വഷളാകുമെന്നാണ് കൗണ്ടർ പോയിന്റ് റിസർച്ചിന്റെ റിപ്പോർട്ട് ഇത് തിരിച്ചറിഞ്ഞാണ് ഇടപെടൽ ഇത്തരം സാധനങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതായിരുന്നു പതിവ് എന്നാൽ കോവിഡ് വ്യാപനം ആരംഭിച്ച രണ്ടായിരത്തി അവസാനത്തോടെയാണ് ലോകവ്യാപകമായി സെമി കണ്ടക്ടറുകളുടെ ക്ഷാമം ആരംഭിച്ചത് ഈ പ്രതിസന്ധിയിലും സ്മാർട്ട് ഫോൺ വിപണിക്ക് പിടിച്ചു നിൽക്കാനായത് നേരത്തെ തന്നെ സ്വീകരിച്ച തയ്യാറെടുപ്പുകൾ കൊണ്ട് തന്നെയാണ് ആപ്ലിക്കേഷൻ പ്രൊസസറുകൾ ക്യാമറ സെൻസറുകൾ പോലുള്ളവ സംഭരിച്ചു വയ്ക്കാൻ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്ക് സാധിക്കുകയും ചെയ്തു എന്നാൽ ശേഖരിച്ചു വെച്ച അനുബന്ധ ഘടകങ്ങൾ തീർന്നു കൊണ്ടിരിക്കുന്നതും ആവശ്യത്തിന് പുതിയ സ്റ്റോക്ക് എത്താതിരിക്കുന്നതും സ്മാർട്ട് ഫോൺ രംഗത്തെയും ചിപ് ക്ഷാമത്തിന്റെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് സാംസങ് ഓപ്പോ ഷവോമി എന്നിവ ഉൾപ്പെടെ എല്ലാ ബ്രാൻഡുകളെയും സെമി കണ്ടക്ടർ ക്ഷാമം ബാധിച്ചേക്കുമെന്നാണ് കൗണ്ടർ പോയിന്റ് റിസർച്ചിന്റെ റിസർച്ച് ഡയറക്ടർ ടോം കാങ് പറയുന്നത് എന്നാൽ മറ്റ് കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആപ്പിളിന് ഈ സങ്കീർണ്ണത നേരിടാൻ ഒരു പരിധിവരെ സാധിച്ചേക്കുമെന്നും അദ്ദേഹം പറയുന്നു ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ പദ്ധതി വിജയിച്ചാൽ അത് ആഗോളതലത്തിൽ ഇന്ത്യക്ക് പുതിയ വിപണി കണ്ടെത്താൻ സഹായകമാകുന്ന സാഹചര്യം വരും ഇത് കയറ്റുമതി സാധ്യതയും പുതിയ തലത്തിലെത്തിക്കും വലിയ തോതിലുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന നിർമ്മാണം ഐ ടി ഹാർഡ്വെയർ മോഡിഫൈഡ് ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾ തുടങ്ങിയവയ്ക്കായി അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടിയുടെയും അനുബന്ധ മേഖലയായ എ സി സി ബാറ്ററി വാഹന ഘടകങ്ങൾ ടെലികോം നെറ്റ്വർക്കിംഗ് ഉൽപ്പന്നങ്ങൾ സോളാർ വി പി മൊഡ്യൂളുകൾ തുടങ്ങിയവയ്ക്കും വൻ പദ്ധതി തന്നെയാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് സെമി കണ്ടക്ടർ ഡിസ്പ്ലേ നിർമ്മാണ രംഗത്ത് ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കാൻ ആഗോളതലത്തിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഇന്ത്യ സെമി മിഷൻ സ്ഥാപിക്കുമെന്നും സർക്കാർ അറിയിച്ചു